Hi friends, welcome back to my channel Fasi Muhammad. Our last video Ola electric scooter na kurichittayirunnu. Ola electric scooter inde nalla nalla features enikku ishtapettulla features okke aa video il ulpeduthittunde. Appo ningalku Ola electric scooter na kurichittu koodal ariyanam nendengil just aa video onnu kaana. Video de link njan mugalil koduthittunde. Appo video kandittu onnu support cheya. Ennittu ningalku ini Ola electric scooter ishtayi ningalku adu vaayikkanam ennalla thaalpiriyundu. Engane ee scooter vaayikkam, how to purchase this scooter ennokke ulla doubt undennengil innathe video nammal Ola electric scooter engane purchase cheyam ennalladhine kurichittanu. Appo Ola electric scooter online il maatrame purchase cheyan pattullu, adu offline aayittu purchase cheyanulla option undo ennalladhokke doubt undavum. Appo angane ullavarku Ola electric scooter inde EV experience centers വരുന്നുണ്ട് എന്നുള്ളൊരു പുതിയൊരു ഇൻഫർമേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ നമ്മുടെ നാട്ടിലൂടെ ഒന്ന് രണ്ട് ഷോറൂമുകളായിട്ട് തന്നെ നമ്മുടെ നാട്ടിലൂടെ കേരളത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ് Ola electric scooter-ന്റെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് തന്നെ ഒന്ന് രണ്ട് ഷോറൂമുകൾ EV എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് ഒലയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അർജൻറ്റായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ ഒല വാങ്ങിക്കണം താല്പര്യമുള്ളവർക്ക് ഓൺലൈനിൽ എങ്ങനെ സേഫ് ആയിട്ട് വാങ്ങിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം നമുക്ക് ആവശ്യം Ola Cabs എന്ന് പറയുന്ന ടാക്സി ഫീൽഡിലാണ്, നമ്മുടെ ഊബർ ടാക്സി ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതുപോലുള്ള അവരുടെ ടാക്സി ആപ്ലിക്കേഷൻ വഴിയാണ് അവർ ഫേമസ് ആയിട്ടുള്ളത്. അപ്പൊ അവരുടെ Ola Cabs എന്നുള്ള ആ ആപ്ലിക്കേഷൻ നമ്മുടെ ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. Ola നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് വരുന്നത് Ola ദ ടോപ്പ് റൈഡ് ഹെയിലിംഗ് ആപ്പ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ എൻ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കുന്ന പോലെ സൈനപ്പ് ചെയ്യാൻ ആദ്യം ചോദിക്കും. അപ്പൊ നമ്മുടെ ഫോൺ നമ്പറൊക്കെ വെച്ച് ജസ്റ്റ് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇതിലെ സൈഡിലുള്ള മൂന്ന് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഈ ഇലക്ട്രിക് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മുടെ വണ്ടി ബുക്ക് ചെയ്യാനുള്ള ഇന്റർഫേസ് വരുന്നത്. ഞാൻ മുന്നേ എന്റെ വണ്ടി ഓർഡർ ചെയ്തിട്ടുള്ള ഹിസ്റ്ററിയാണ് ഈ മുകളിൽ കാണുന്നത്, യുവർ ഓർഡേഴ്സ് എന്നുള്ളതിന് താഴെ. നിങ്ങൾ ഇതിൽ കണ്ടിന്യൂ യുവർ ഓർഡർ എന്നുള്ള ഈ താഴെയുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കളർ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വണ്ടിയുടെ കളർ നമുക്ക് ഏത് വേണമെന്നുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടിയുടെ വേർഷൻ Ola S1 Pro-യും ഉണ്ട്, Ola S1-ഉം ഉണ്ട്. അപ്പൊ Ola S1 Pro ആണ് വണ്ടിയുടെ ഫുൾ ഓപ്ഷൻ. ആ വണ്ടിയുടെ മെയിൻ ഡിഫറൻസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ റേഞ്ച് 170 km ആണ് Ola S1 Pro പോകുന്നത്. ടോപ്പ് സ്പീഡ് 116 km/h. പിന്നെ അവിടെ ഹൈപ്പർ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി ഇൻക്ലൂഡഡ് ആണ്. Ola S1-ലാണെങ്കിൽ 128 km ആണ് ട്രൂ റേഞ്ച്, ടോപ്പ് സ്പീഡ് 95 km, ഹൈപ്പർ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. ഇനി ഈ രണ്ട് സ്കൂട്ടർ നിങ്ങൾ കൂടുതലായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പയർ മോഡൽസ് എന്നുള്ള ഈ വ്യൂ സ്പെക് ഷീറ്റ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വണ്ടിയെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ കൂടുതലായിട്ട് അറിയണം എന്നുള്ള ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പൊ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി 13th September അവരുടെ ഫ്യൂച്ചർ ഫാക്ടറിയിൽ നിന്നും ഡിസ്പാച്ച് ചെയ്യും. ഈ ഡെലിവറിംഗ് ടു എന്നുള്ള ഭാഗത്ത് നമ്മുടെ പിൻകോഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ജില്ല ഏതാണ്, ഏത് ഭാഗത്തേക്കാണ് നമ്മുടെ വണ്ടി എത്തേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷനാണ്. നമ്മുടെ ലൊക്കേഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഫിനാൻസ്, ഈ വണ്ടി ഫിനാൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10.75% പെർ ആനം ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. നമുക്ക് വണ്ടിയുടെ എക്സ്ഷോറൂം വില അവിടെ വരുന്നുണ്ട്, 1,39,999 രൂപയാണ് വണ്ടിയുടെ എക്സ്ഷോറൂം വില. നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. വണ്ടിയുടെ ഇൻഷുറൻസ് സെലക്ട് ചെയ്യേണ്ടതാണ്. മൂന്ന് കമ്പനിയാണ് വണ്ടിക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്കോ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി, അതേപോലെ ഡിജിറ്റ്, പിന്നെ ICICI ലംബേർഡ് എന്ന് പറയുന്ന മൂന്ന് കമ്പനികൾ ഇൻഷുറൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്കോ എന്ന് പറയുന്ന കമ്പനി നമുക്ക് ഇൻഷുറൻസ് തരുന്നത് നമ്മുടെ പേഴ്സണൽ ആക്സിഡന്റ് കവറും അതുപോലെ തന്നെ നമ്മുടെ സീറോ ഡിപ്രീസിയേഷൻ എന്നുള്ളത് കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 8,819 ആണ് നമുക്ക് ഇൻഷുറൻസ് റേറ്റ് വരുന്നത്. ഇനി ഡിജിറ്റ് എന്നുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ആക്സിഡന്റ് കവറും സീറോ ഡിപ്രീസിയേഷനും ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് 9,304 രൂപ ഇൻഷുറൻസ് പേയ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. ICICI ആവുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസ് വരുന്നത് 9,367. അപ്പൊ ഏറ്റവും കുറവുള്ള ഇൻഷുറൻസ് ആക്കോ എന്ന് പറയുന്ന ഇൻഷുറൻസ് ആണ്. ഞാൻ ഏറ്റവും കുറവുള്ള ഇൻഷുറൻസ് ആണ് എന്റെ വണ്ടിക്ക് എടുത്തിട്ടുള്ളത്. അതിൽ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. നമ്മുടെ പേരിൽ വേറൊരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന് നമുക്ക് പേഴ്സണൽ ആക്സിഡന്റ് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ വെഹിക്കിളിൽ നമ്മൾ പോയിട്ട് വീണ്ടും പേഴ്സണൽ ആക്സിഡന്റ് കവർ എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അതിന് മുന്നേ അവിടെ ഐ വിൽ ബൈ ഓൺ മൈ ഇൻഷുറൻസ് എന്നുണ്ട്. അവ എനിക്ക് സ്വന്തമായിട്ട് ഇൻഷുറൻസ് പുറത്തുനിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ആ താഴെയുള്ള ഓപ്ഷൻ.
ഞാൻ ഓൺലൈനിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ ഓൺലൈനിൽ തന്നെ ഇൻഷുറൻസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ടോട്ടൽ പേയ്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്. നമ്മുടെ കയ്യിലോട്ട് വണ്ടി കിട്ടുമ്പോഴേക്കും 165,629 rupees നമ്മൾ പേയ്മെന്റ് ചെയ്തിരിക്കണം. രജിസ്ട്രേഷൻ ഫീസ് ഹെൽമെറ്റ് ഫ്രീ ആണ് നൽകിയിട്ടുണ്ട്. ആക്വാ ഇൻഷുറൻസ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ്ലിംഗ് ചാർജ് 1,888 rupees. അതായത് വണ്ടി അവരെ ഡെലിവറി ചെയ്യാനുള്ള അവരുടെ പ്രൊസീജിയേഴ്സിനൊക്കെ വരുന്ന ഒരു ചെലവാണ് തോന്നുന്നു, 1,888 rupees. പിന്നെ വരുന്നത് എക്സ്റ്റെൻഡഡ് വാറന്റിയാണ്. നമുക്ക് സാധാരണ നോർമലി ഇലക്ട്രിക് വാഹനമായിട്ടുള്ള ഈ ഒല എന്നുള്ള വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന അവരുടെ വാറന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 years ആണ്. 3 years+ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് അവർ തരുന്ന വാറന്റി. നമുക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമ്മുടെ വാറന്റി. +2 years കൂടി നമുക്ക് നമ്മുടെ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ അതിന് 7,500 rupees അടക്കണം. വിത്ത് ദിസ് വാറന്റി എക്സ്റ്റെൻഡ് കവറേജ് ടു 60,000 kilometers ഓർ 5 years. 60,000 kilometers അല്ലെങ്കിൽ 5 വർഷമോ ഇതിൽ ഏതാണോ ആദ്യം അറ്റൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ വാറന്റി കവർ ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. ഞാൻ എന്റെ യൂസേജ് അനുസരിച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് 5 years കൊണ്ടൊന്നും ഒരിക്കലും 60,000 above kilometers ഓടില്ല. അപ്പൊ എനിക്ക് എന്തായാലും 5 years ഫുള്ള് വാറന്റി കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം ഇതൊരു ഇലക്ട്രിക് യുഗമാണ്, പുതിയ ഓരോ പ്രൊഡക്ട്സ് ആണ്, നമ്മളിതിൽ വിശ്വസിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ വാറന്റി കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് തോന്നി. കോംപ്രഹെൻസീവ് വാറന്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും ഉണ്ട്, ബാറ്ററി ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. കോംപ്രഹെൻസീവ് വാറന്റിയിൽ വണ്ടിയുടെ ബാറ്ററി, മോട്ടർ, ചാർജർ, ഹെഡ് യൂണിറ്റ് ഇതൊക്കെ ഉൾപ്പെടും. ബാറ്ററി ഓൺലി ആണെന്നുണ്ടെങ്കിൽ വെറും ബാറ്ററിക്ക് മാത്രമാണ് നമ്മൾ വാറന്റി കവറേജ് വരുന്നുള്ളൂ. അത് 5,500 rupees നമുക്ക് വാറന്റി കിട്ടുന്നതാണ്. വാട്ട്സ് ഇൻക്ലൂഡഡ്, ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നോക്കാം. ലേബർ കോസ്റ്റ് നമുക്ക് ഫ്രീ ആണ്. ട്രാൻസ്ഫറബിൾ, ഇത് വണ്ടി കൊണ്ടുപോകാനും തിരിച്ചു നൽകാനൊക്കെ ഉള്ള ആ ചാർജ് ഇല്ല. എക്സ്റ്റെൻഷൻ ഓഫ് മാനുഫാക്ചറേഴ്സ് വാറന്റി, അതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി എന്തൊക്കെ ഇൻക്ലൂഡഡ് അല്ല, ബ്രേക്ക് പാഡ്, നമ്മളെ വണ്ടിയുടെ ബ്രേക്ക് പാഡൊക്കെ തേഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇതിൽ ഉൾപ്പെടില്ല. കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓയില്, ഇവിടെ എഞ്ചിൻ ഓയിൽ ഒന്നുമില്ല, ഇവിടെ ബ്രേക്ക് ഓയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെയ്ഡ് ആണ്, ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പൊ കൺഫേം എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ട് ചൂസ് പേയ്മെന്റ് മോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ബാങ്ക് ലോൺ EMI ആണ് നമ്മൾ വണ്ടി അടവിനാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഓപ്ഷനിലാണ് പോകേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ ഫുള്ളായിട്ട് എൻറ്റർ ചെയ്ത് കൊടുത്തിട്ട് കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ കാണിക്കുന്ന സിംബലിലുള്ള ഈ ബാങ്കുകളാണ് നമുക്ക് ലോണ് തരുന്നത്. HDFC Bank, IDFC Bank, ICIC Bank, Axis Bank, ബാങ്ക് ഓഫ് ബറോഡ, വേറെ 2 ബാങ്കുകൾ കൂടിയുണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് നമുക്ക് ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 10.74% ആനുവൽ ഇൻട്രസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ കാർഡ് EMI എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കാർഡ് EMI ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് അടവായിട്ട് കൊടുക്കാം. പേ ഇൻ ഫുൾ എന്നുള്ള ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ഫുള്ള് നൽകാം. നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാം. സ്പ്ലിറ്റ് ആൻഡ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമൗണ്ടിനെ കമ്പനി തന്നെ ഒരു 3-4 ഗഡുവായിട്ട് നമുക്ക് അടച്ചു തീർക്കാനുള്ള ഒരു ഓപ്ഷൻ തരികയാണ്. ഫസ്റ്റ് നമുക്കൊരു 20,000 പേയ്മെന്റ് ചെയ്യേണ്ടി വരും, പിന്നെ 30,000, അങ്ങനെ കമ്പനി പറയുന്ന ആ എമൗണ്ട് നമ്മൾ പിന്നീട് അടച്ചിട്ട് എന്നാണോ ലാസ്റ്റ് എമൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ അടക്കുന്നു അന്ന് വണ്ടി കമ്പനിയിൽ നിന്നും നമുക്ക് ഷിപ്പ് ചെയ്ത് തരും. ഹാങ് ടൈറ്റ്, യുവർ പേയ്മെന്റ് ഈസ് ഇൻ പ്രോസസ്. അതായത് സ്പ്ലിറ്റ് പേയ്മെന്റ് 1 കഴിഞ്ഞു, 20,000 വെച്ചിട്ട് ഞാൻ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്പ്ലിറ്റ് 2, സ്പ്ലിറ്റ് 3 എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ വരും. ഇതിലൊക്കെ അവർ പറയുന്ന എമൗണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുക. നമ്മുടെ 3 പേയ്മെന്റ് കഴിയുമ്പോഴേക്കും അതിന്റെ പേയ്മെന്റ് കൺഫർമേഷൻ സ്ലിപ്പ് നമുക്ക് നമ്മുടെ മെയിലിലോട്ട് അവർ അയച്ചു തരും. വാറന്റി എക്സ്റ്റൻഷൻ ഞാൻ പിന്നീടാണ് ചെയ്തിട്ടുള്ളത്. അന്ന് വാറന്റി എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് എന്തോ അതിൽ ടിക്ക് ചെയ്യാൻ വിട്ടുപോയത് കാരണം എനിക്ക് വാറന്റി എക്സ്റ്റൻഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ രണ്ടാമത് വാറന്റി എക്സ്റ്റൻഷൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ വാറന്റി എക്സ്റ്റൻഷൻ്റെ പേയ്മെന്റ് സ്ലിപ്പും ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വരുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ്, നമ്മൾ അവർ വിളിക്കും, നമ്മൾ അവർ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന ഡോക്യുമെൻറ്റ്സൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവർ ഫെയിം സബ്സിഡിക്ക് നമ്മൾ എലിജിബിൾ ആണെന്നുള്ളത് കൺഫേം ആയതിന് ശേഷം അവർ നമ്മൾ വിളിക്കും, അവരൊരു OTP ചോദിക്കും, ആ OTP നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ OTPക്കൊക്കെ വിളിക്കുന്ന സമയത്ത് ഇത് ഫെയിം സബ്സിഡിക്ക് വേണ്ടിയിട്ട് അവർ തന്നെയാണോ വിളിക്കുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റ് കൺഫേം ചെയ്യണം. കാരണം ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസും ഇതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ജെനുവിൻ ആൾക്കാർ തന്നെയാണെന്നുള്ള കൺഫേം ചെയ്തിട്ട് അവർക്ക് ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ഫെയിം സബ്സിഡി ഈ എമൗണ്ടിൽ നിന്ന് ഇനി കുറഞ്ഞിട്ട് വണ്ടിയുടെ എമൗണ്ട് നമുക്ക് ഇനിയും ഒരുപാട് കുറയോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ നൽകുന്ന ആ എമൗണ്ട്, അതായത് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്
ഫെയിം സബ്സിഡി കിഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് ഫുള്ള് കൊടുക്കണം എന്നർത്ഥം. നമുക്ക് ഫെയിം സബ്സിഡി കിട്ടിയിട്ടില്ലെങ്കിൽ വണ്ടിയുടെ വില ഇനിയും കൂടും. ഫെയിം സബ്സിഡി നമുക്ക് മിക്കവാറും നമ്മൾ ആദ്യമായിട്ട് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഫെയിം സബ്സിഡിക്ക് നമ്മൾ എലിജിബിൾ ആയിരിക്കും. അതിനുശേഷം അവർ വിളിക്കും, സ്കൂട്ടർ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്, നമ്മുടെ RTO ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതായത് KL 10, KL 11, അങ്ങനെ നമ്മുടെ RTO ഏത് പരിധിയിലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സ്കൂട്ടർ രജിസ്ട്രേഷനും കഴിഞ്ഞ് നമ്പർ പ്ലേറ്റ് ഇട്ടിട്ട് അവർ കറക്റ്റ് ടൈമിന് വണ്ടി ഡെലിവറി ചെയ്യും. ഞാൻ 7th September ബുക്ക് ചെയ്തിട്ട് എനിക്ക് വെറും 10 days, അതായത് 17th September വണ്ടി ഡെലിവറി ആയി. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഇസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.